എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്നുള്ളതും അതുപോലെ ഇതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉള്ള ഡൗട്ടായിരിക്കും എന്തിനാണ് ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികളും, അതായത് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു നാലാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഒന്നും വേണ്ട, അത് ക്യാൻസൽ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു നാലാമത്തെ ഓപ്ഷൻ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആ ഒരു നാലാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ വേണ്ട എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഏത് ഓപ്ഷനാണ് ക്യാൻസൽ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അതിനുള്ള അവസരമാണ് ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള ഫോം. ഇപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ എടുക്കുന്നത്, ആ ഒരു സ്കൂളിൽ, അത് ടെമ്പറിയായോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ ഏത് സ്കൂളിലാണ് എടുക്കുന്നത്, ആ ഒരു സ്കൂളിലാണ് ഈ ഒരു ഫോം നിങ്ങൾക്ക്, ആ ഒരു സ്കൂളിൽ നിന്നാണ് ഫോം കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പ്ലസ് വണ്ണിൻ്റെ ആ ഒരു അപേക്ഷയുടെ ആപ്ലിക്കേഷൻ നമ്പർ എഴുതുക. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ അപേക്ഷകൻ്റെ പേര്, നിങ്ങളുടെ പേര് എഴുതുക. ഇവിടെ നിങ്ങളുടെ പേരും ഫോൺ വിലാസ ഫോണും അഡ്രസ്സും എഴുതുക. ഇത് ഇവിടെ നിങ്ങളുടെ SSLC രജിസ്ട്രേഷൻ നമ്പർ എഴുതുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണോ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണോ എന്നുള്ളതനുസരിച്ച് ഓപ്ഷൻ നമ്പർ എത്രയാണ്. ഉദാഹരണത്തിന് നാലാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ നാലാമത്തെ ഓപ്ഷൻ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ആ ഒരു സ്കൂളിൻ്റെ കോഡ്, അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ്, അതുപോലെ ലഭിച്ച കോമ്പിനേഷൻ്റെ കോഡ്. ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജി ഇവിടെ കോഡ് ഒന്നാണ്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അഞ്ചാണ്, അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ ഏകദേശം 35 39 ഈ ഒരു രീതിയിലൊക്കെയാണ് കോഡ് വരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള ആറാമത്തെ ഓപ്ഷനാണ്, ഉയർന്ന ഓപ്ഷനുകളെല്ലാം റദ്ദാക്കി ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സ്ഥിരപ്രവേശം നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു നാലാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്, അതായത് 3 4 ഈ ഒരു നാലാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു മുകളിലുള്ള എല്ലാ ഹയർ ഓപ്ഷനും ക്യാൻസൽ ചെയ്ത് ഇവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട് അതേ എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ ഇവിടെ ഇല്ല എന്ന് എഴുതുക. അതിനുശേഷം അടുത്ത പേജിൽ, അതായത് ഈ ഒരു അടുത്ത പേജിലുള്ള ചോദ്യമാണ് നിങ്ങൾ ഏതൊക്കെ ഓപ്ഷനാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ, എനിക്കിപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, എനിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ വേണ്ട, അത് എനിക്ക് ക്യാൻസൽ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇവിടെ റദ്ദാക്കേണ്ട ഓപ്ഷനുകളുടെ നമ്പർ ഏതാണ്, അതായത് 3, ഇപ്പോൾ ഓപ്ഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഏതാണ്, അതുപോലെ ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ള കോമ്പിനേഷൻ്റെ കോഡ് ഏതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു കോഡ് ടൈപ്പ് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ക്യാൻസൽ ചെയ്യേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ മുകളിലായിട്ട് എല്ലാ ഓപ്ഷനും ഹയർ ഓപ്ഷനും ക്യാൻസൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇവിടെ പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ, രണ്ടോ മൂന്നോ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഇവിടെ ഈ ഒരു ഭാഗം പൂരിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്തതായിട്ട് താഴെയായിട്ട് സത്യപ്രസ്താവനയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരും ഒപ്പും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരും ഒപ്പം ഇവിടെ സ്ഥലം ഇവിടെ തീയതി, അതിനുശേഷം നിങ്ങളിത് സ്കൂളിൽ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിസീപ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ റദ്ദാക്കാനായിട്ട് നൽകുന്ന ഓപ്ഷൻ കറക്റ്റാണോ, നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനാണോ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കേണ്ടതില്ലേ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യുന്നതിനായിട്ട് നൽകാവൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു നാലാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, ഇവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം, പിന്നീട് അവിടെ ആ ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു നാലാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ ക്യാൻസൽ ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനുശേഷമുള്ള ഈ ഒരു 1 2 3 ഓപ്ഷനുകളെ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.